ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പൈസസ് ഫെയറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇതൊരു സ്പെഷ്യൽ വട കൂടിയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ വടയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് വടപ്പരിപ്പാണ്, ചനാദാൾ. ഇത് 4 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ടാവണം. പിന്നെ ഇതിലേക്ക് സവാള വേണം, ഉണക്കമുളക്, പച്ചമുളക്, ഇഞ്ചി കൊത്തിയരിഞ്ഞത്, കറിവേപ്പില, 2-3 അല്ലി വെളുത്തുള്ളി, 1 നുള്ള് പെരുംജീരകം. പിന്നെ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചുവന്ന ചീരയാണ്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇങ്ങനെ ഒരു കൈപ്പിടി അളവാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം പച്ച ചീര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വടപ്പരിപ്പൊന്ന് അരച്ചെടുക്കണം. ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ജാറിലേക്ക് കുറേശ്ശെ ആയിട്ട് കൊടുത്ത് അരച്ചെടുക്കാം. ഇതുപോലെ തരിതരിപ്പായിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ബാക്കിയുള്ള വടപ്പരിപ്പ് കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. എടുത്തു വച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും നമുക്ക് ഒരേ സമയം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കൂടരുത്, കുറച്ച് മാത്രം ചേർത്താൽ മതി. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി മതിയാവും. ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഇനി ഇതെല്ലാം കൂടി കൈ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കൈ വെച്ചിട്ട് ഉരുള പിടിക്കുമ്പോൾ ഇതാ ഇതുപോലെ ഉരുളയായിട്ട് വരണം, അത് പൊടിഞ്ഞു പോകരുത്. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ചട്ടി ചൂടാക്കാനായിട്ട് വയ്ക്കാം. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഗ്രൗണ്ട് നട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ഓരോ ഉരുളകളാക്കിയിട്ടെടുത്ത് വടയുടെ ഷേപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വട നമ്മൾ ഷേപ്പാക്കുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്യരുത്, നല്ല സോഫ്റ്റായിട്ട് വേണം അത് ചെയ്തെടുക്കാൻ. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. വടയുടെ ഒരു സൈഡ് നന്നായിട്ട് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഓരോന്നും നമുക്ക് നന്നായിട്ട് മുരിയിച്ചെടുക്കണം. വടയെല്ലാം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. വട ഉണ്ടാക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാം ഷേപ്പ് ചെയ്ത് ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഈ വടയ്ക്ക് നമ്മുടെ സാധാ പരിപ്പ് വടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. നമ്മളിതിൽ ചീര ചേർത്തിട്ടുണ്ടെന്ന് അറിയത്തേ ഇല്ല കഴിക്കുമ്പോൾ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ലീഫി വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതുപോലത്തെ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതും ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായ ചീര പരിപ്പ് വട റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്സൊക്കെ കമൻ്റ് ചെയ്യണം. തുടർന്നും ഞാനിടുന്ന വീഡിയോസ് എല്ലാം കാണണം. എനിക്ക് മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി.